സ്വർണക്കടത്തു കേസ് ഗതിമാറുമ്പോൾ രാഷ്ട്രീയ തലത്തിൽ കാറ്റ് മുഖ്യനെതിരെ ആഞ്ഞടിക്കുന്നു സ്വന്തം പാളയത്തിൽ നിന്നു വരെ അടിവാങ്ങുന്ന സി പി എമ്മിന്റെ നെഞ്ചിടിപ്പ് കൂടുന്നു എന്ന അവസ്ഥയാണിപ്പോൾ കേസ് വിവാദമായതോടെ ബി ജെ പി അഖിലേന്റെ നേതൃത്വം കക്ഷി ചേരുകയും പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജിക്ക് ആവശ്യപ്പെടുകയും സമരങ്ങൾ തുടങ്ങുകയും ചെയ്തതോടെ പ്രതിഷേധം ആളിക്കത്തുകയാണ് പിണറായി സർക്കാർ രാഷ്ട്രീയമായി കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് സി പി ഐ തന്നെ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അത് നാണക്കേട് തന്നെയാണ് ശിവശങ്കറിനെ മാറ്റണമെന്ന് മുഖ്യനോട് പലതവണ പറഞ്ഞിരുന്നുവെന്ന് സി പി ഐ തന്നെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടും കേൾക്കാത്ത മുഖ്യന് ഇങ്ങനെ തന്നെ വേണമെന്ന നയത്തിലാണ് സി പി ഐ ഒടുവിൽ സി പി എമ്മോ ഘടക കക്ഷികളോ സർക്കാരിന് അകമഴിഞ്ഞ പിന്തുണയുമായി എത്താതിരിക്കെ കേസിന്റെ തുടർ നടപടികളിൽ ഏറെ ആകാംക്ഷ ഉയരുന്ന സാഹചര്യം വരെ ഇപ്പോൾ വന്നിരിക്കുകയാണ് കേസിന്റെ വിശദാംശങ്ങൾ നേരിട്ട് വിലയിരുത്തിയിരിക്കുകയാണ് അമിത്ഷായ്ക്കൊപ്പം അജിത് ഡോവലും അജിത് ഡോവലിന്റെ ഇടപെടൽ കൂടി വരുമ്പോൾ പിന്നെ പറയേണ്ടതില്ലോ എല്ലാം കൈയുന്നു പോകും സർക്കാരിന് കസ്റ്റംസിനെ കൂടാതെ മറ്റ് കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും കേസിന്റെ വിവരങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയും പരിശോധിച്ചു കഴിഞ്ഞു രാജ്യാന്തര ബന്ധങ്ങൾ ഉന്നത ഇടപെടലുകൾ എന്നിവയാണ് ഐ ബി പരിശോധിക്കുന്നത് കേസിന്റെ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ തേടിയിരുന്നു ഇതിന് പിന്നാലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പരോക്ഷ നികുതി ബോർഡിനോട് ധനമന്ത്രി ഈ കേസിന്റെ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു കേസിൽ അമിത്ഷാ നേരിട്ട് ഇടപെടുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരുന്നത് മറുവശത്ത് ചെന്നിത്തലയും അനുയായികളും ചേർന്ന് പോലെ മുഖ്യനെ കടിച്ചുകുടയുന്നു കുടയുന്നു എല്ലാം കൂടിയായപ്പോൾ മുഖ്യന്റെയും സ്പീക്കറുടെയും കസേരയ്ക്ക് ചെറിയ ആട്ടമുണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ സംശയം അവർക്ക് സരിതയെ വെറുപ്പിച്ചതിന്റെ വിദ്വേഷം വേറെയുമുണ്ട് എൽ ഡി എഫ് സർക്കാരിനെതിരെ കേസ് കേന്ദ്ര ബി ജെ പി നേതൃത്വം ഉപയോഗിക്കുമെന്ന വ്യക്തമായ പശ്ചാത്തലത്തിലാണ് അന്വേഷണം അങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചത് കേസിൽ സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്ന സന്ദേശം കൂടി ഇതുവഴി നൽകാൻ ലക്ഷ്യമിടുകയാണ് എന്നാൽ പ്രതിപക്ഷവും ബി ജെ പിയും ആവശ്യപ്പെട്ട സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം അതേപടി ഉന്നയിക്കാൻ സർക്കാർ തയ്യാറായില്ല പഴുതടച്ച അന്വേഷണം ഉണ്ടാകുമെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരന്റെയും ബി ജെ പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വി മുരളീധരൻ റാവുവിന്റെയും മുന്നറിയിപ്പിനേക്കാൾ ആർ എസ് എസ് ഇടപെടലാണ് സി പി എം ഉദ്യോഗത്തെ ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മുഖ്യപ്രതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നിത്യസന്ദർശകനായിരുന്നുവെന്നും കൈകൾ ശുദ്ധമെന്ന് തെളിയേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണെന്നും ആർ എസ് എസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വി എൽ സന്തോഷ് തന്നെ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നു അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും മുഖ്യനെ അങ്ങ് വരിഞ്ഞു മുറുക്കുകയാണ് യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളുമായുള്ള ആലോചനയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത് പണ്ട് ഉമ്മൻചാണ്ടി സോളാർ കേസിൽ അകപ്പെട്ടപ്പോൾ ഉണ്ടായ ദേഷ്യമാണ് അത് നേരത്തെ ചില വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ പ്രതികരണ സ്വഭാവത്തിൽ രാജി ആവശ്യം മുഴക്കിയിരുന്നുവെങ്കിലും ഇത് യു തീരുമാനമെന്ന നിലയ്ക്കാണെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ മുസ്ലിം ലീഗ് സ്വരം കടിപ്പിച്ചതും ഇപ്പോൾ വൻ ശ്രദ്ധേയമാകുന്നു എല്ലാം കൂടിയാകുമ്പോൾ വലിയ തലവേദന ആവുകയാണ് മുഖ്യനും കസേരകൾക്കും എൽ ഡി എഫ് ഘടക കക്ഷികൾ ആരും തന്നെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ലെന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ തന്നെ വൻ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിലുള്ള അനിഷ്ടം ജനയുഗം മുഖപ്രസംഗത്തിൽ സി സൂചിപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്ത് പരസ്യപ്പെടുത്തണമെന്ന് സി പി ഐ നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് ചുരുളുകൾ മുഴുവൻ അഴിയും വരെ കാത്തിരുന്ന് കാണുവെന്ന ആത്മവിശ്വാസമാണ് ചില സി പി എം നേതാക്കൾ ഇപ്പോൾ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് സ്വർണം കൊണ്ടുവന്നത് ആർക്കു വേണ്ടിയെന്ന് വ്യക്തമാകുമ്പോൾ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുമെന്ന് അവർ കരുതപ്പെടുന്നു അതുകൊണ്ടാണ് ഉറവിടം മുതൽ എത്തിച്ചേരുന്ന ഇടം വരെ തെളിയുന്ന അന്വേഷണം വേണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടത് അത് ഒരു ഇരട്ടത്താപ്പ് നയംഎൽ എ സ്വപ്നയുടെ നിയമനം അവരോടുള്ള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ അടുപ്പം എന്നീ രണ്ടു കാര്യങ്ങളുടെ പേരിലുള്ള ചർച്ച എക്കാലവും നീളില്ലെന്ന വിശ്വാസവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഭരണപ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് ആവശ്യപ്പെടുക കൂടി ചെയ്തതിനാൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യതയെന്നിരിക്കെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ മുന്നണികൾ നെഞ്ചിടിപ്പോടെ ഇപ്പോൾ വീക്ഷിക്കുകയാണ് എന്നാൽ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ സംശയങ്ങളും ദുരീകരിക്കണം അതിന് സമഗ്രമായ അന്വേഷണം നടത്തി വസ്തുതകൾ സത്യസന്ധമായി പുറത്തു കൊണ്ടുവരാനുള്ള എടുക്കണം ഏത് അന്വേഷണത്തെയും സർക്കാർ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഏത് ഉന്നതർക്ക് പങ്കുണ്ടെങ്കിലും പുറത്തു കൊണ്ടുവരികയും അർഹമായ ശിക്ഷ ലഭ്യമാക്കുകയും വേണമെന്ന് സി തന്നെ ആവശ്യപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞ് മൊത്തത്തിൽ ഇപ്പോൾ പെട്ടുപോയത് മുഖ്യനും മുഖ്യന്റെ ആരെയും വകവയ്ക്കാത്ത ചില നയങ്ങളുമൊക്കെയാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിവരും ന്യൂസ് ഡെസ്ക് കർമാ